നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രൂപ്പിൽ ഏറ്റവും അവസാനത്തിൽ നിന്ന് ഫ്രാൻസിന് വിജയിച്ചേ പറ്റുമായിരുന്നുള്ളൂ. നിരവധി സൂപ്പർ താരങ്ങൾ പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്തുമാണ്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അവർ ഓസ്ട്രിയക്കെതിരെ 2-0 വിജയം നേടിയിരിക്കുന്നു. അവരുടെ മുന്നേറ്റ നിരയിലെ സൂപ്പർ താരങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ റെക്കോർഡുമിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. അന്റോയിൻ ഗ്രീസ്മാൻ ഇന്നലെ ഒളിവർ ജെറൂദിൻ്റെ ഗോളിന് അസിസ്റ്റ് നൽകിയിട്ടുണ്ടായി. ആ അസിസ്റ്റോടുകൂടി അദ്ദേഹം ഇപ്പോൾ 25 അസിസ്റ്റുകളാണ് ഫ്രാൻസ് ദേശീയ ടീമിൻ്റെ ജേഴ്സിയിൽ സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. തിയറി ഹെൻറിയുടെ റെക്കോർഡിനൊപ്പം അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നർത്ഥം. എന്തായാലും 21-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിന്റെ ഏറ്റവും വലിയ അസിസ്റ്റ് നേടിയ താരങ്ങളുടെ ലിസ്റ്റിൽ ഹെൻറിയും അന്റോൻ ഗ്രീസ്മാനും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. അതുപോലുള്ള മറ്റൊരു കണക്ക്, 35 വയസ്സും 357 ദിവസവും പ്രായമുണ്ടായിരുന്നു ഇന്നലെ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒലിവർ ഗെറൂദിന്. എന്തായാലും ഫ്രാൻസിന് വേണ്ടി ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായിട്ട് കൂടി അദ്ദേഹം മാറിയിരിക്കുകയാണ്. റോജർ മാർഷയുടെ 35 വയസ്സും 287 ദിവസവും പ്രായമുള്ളപ്പോൾ സ്പെയിനിനെതിരെ 1959 ഗോളടിച്ചതിൻ്റെ റെക്കോർഡാണ് ഇപ്പോൾ ഒളിവർ ഗെറൂദ് തിരുത്തി കുറിച്ചിരിക്കുന്നത്. കൂടാതെ കിലിയൻ എംബാപ്പെ ഇന്നലെ ഗോളടിക്കുകയുണ്ടായി. ആ ഗോളോടുകൂടി ഇപ്പോൾ അദ്ദേഹം 28 ഗോളുകൾ ഫ്രാൻസിൻ്റെ ദേശീയ ടീമിന് വേണ്ടി നേടിയിട്ടുണ്ട്. അദ്ദേഹം ഫ്രാൻസിന് വേണ്ടി അരങ്ങേറ്റ മത്സരം കളിക്കുന്നത് 2017 മാർച്ച് 25-നാണ്. ചെറിയ പ്രായമാണ് എംബാപ്പേക്ക്. അപ്പോഴേക്കും അദ്ദേഹം 28 ഗോളിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹം യോർക്കോഫിൻ്റെ ആ ഒരു കണക്കുകളെ പോലും മറികടന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം കളി ആരംഭിച്ചിട്ട്, അതായത് ഫ്രാൻസിന് വേണ്ടിയിട്ട് അരങ്ങേറിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ഗ്രീസ്മാൻ മാത്രമാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും ഫ്രാൻസിൻ്റെ മുന്നേറ്റ നിര താരങ്ങൾ മികച്ച പ്രകടനം നടത്തി അവർ വിജയത്തിലേക്ക് പോവുകയും ചെയ്തു. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് സുഹൃത്തുക്കളെ.